ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണം, പെട്ടെന്ന് നമ്മുടെ കരിവാളിപ്പൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫേസ് പാക്ക്. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കണത് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കണേ. ഗോതമ്പ് പൊടി അലർജി ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രാം ഫ്ലോർ അല്ലെങ്കിൽ ബേസൻ അതെടുക്കാം. ഇനി വേണ്ടത് കാപ്പിപ്പൊടിയാണ് വേണ്ടത്. ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കണേ. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീരാണ് വേണ്ടത്. ഈ ഉരുളക്കിഴങ്ങും കോഫിയും പിന്നെ ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെ കരിവാളിപ്പ്, അങ്ങനത്തെ ഡാർക്ക് സ്പോട്സ്, പിമ്പിൾസ് വന്നതിൻ്റെ പാടുകൾ, അതൊക്കെ മാറാനായിട്ട് അടിപൊളി സാധനമാണ് ഈ മൂന്നും. ഇനി ഞാൻ ആ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തു. അതിൻ്റെ നമുക്ക് ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം കുറേ ജ്യൂസ് കിട്ടും. കുറേ ഒന്നും വേണ്ട, കുറേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി താഴത്തോട്ട് വീഴും. അപ്പോൾ ഒരു പേസ്റ്റ് പോലെയാണ് വേണ്ടത്. അപ്പോൾ ആവശ്യമുള്ള ജ്യൂസ് നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് ഒന്നും കൂടെ അത് പിഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ ജ്യൂസ് എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ജ്യൂസ് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനായിട്ട് ബെസ്റ്റാണ് കോഫിയും പൊട്ടറ്റോയും. അതിൻ്റെ കൂടെ ഈ വീറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ വീറ്റ് പറ്റാത്ത ആൾക്കാർക്ക് ഒന്നില്ലെങ്കിൽ കടലമാവ് എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ, ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് എവിടേക്കാണോ കരിവാളിപ്പുള്ളത് അവിടെയൊക്കെ നമുക്ക് തേക്കാം. മുഖത്തല്ല ഞാൻ തേച്ച് കാണിക്കുന്നത്, ഇന്ന് ഞാൻ കയ്യിലാണ് കാണിക്കുന്നത്. അപ്പോൾ കയ്യിൽ നല്ല പോലെ അപ്ലൈ ചെയ്യാം. നമുക്ക് കാലിൽ പുരട്ടാം. ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും പുരട്ടാം, ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ആക്കിയാലും മതി, പുരട്ടിയാലും മതി. നമ്മൾ ഇതൊന്നും തേച്ചിട്ട് വെയിലത്തേക്ക് പോകരുത്. വെയിലത്തേക്ക് പോയാൽ വീണ്ടും കരിവാളിപ്പ് കൂടെ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ തേക്കുക, അല്ലെങ്കിൽ ഇത് ഈ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സൺസ്ക്രീനും കൂടെ ചെയ്യണം. എന്നാലേ ഇതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇത് ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കയ്യിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുഖത്തിടരുത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കയ്യിലൊക്കെ മൊത്തം തേച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. ഞാനപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ ഞാൻ കഴുകി കാണിച്ചു തരാം. അപ്പം നന്നായിട്ടൊരു സെമി ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഫുള്ളും ഡ്രൈ ആവേണ്ട ഇഷ്യമില്ല. ഒരു 20 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ചത്, അപ്പോഴത്തേക്ക് തന്നെ സെമി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കഴുകി കാണിച്ചു തരാം. ഈ ഒരു ഫേസ് പാക്ക് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കയ്യിലെയും കാലിലെയും മുഖത്തേക്ക് കരിവാളിപ്പുണ്ടെങ്കിൽ, അതായത് വെയിൽ കൊണ്ടുവരുന്ന കരിവാളിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്ന കരിവാളിപ്പോ ഡാർക്ക് സർക്കിൾസോ അങ്ങനത്തെ ഇതൊക്കെ മാറാൻ വേണ്ടി, നമ്മുടെ ഒറിജിനൽ കളർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫേസ് ടാനിങ് ഒക്കെ മാറ്റാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. കോഫിയുടെ ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ ഉപയോഗമുള്ളതാണ് കോഫിയും ഈ വീറ്റ് ഫ്ലോറും പൊട്ടറ്റോ ജ്യൂസും. അപ്പോൾ ഞാൻ നല്ല പോലെ അത് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റനാവും. നമ്മുടെ ഒറിജിനൽ ആ കളറിൽ നിന്നുള്ള ഒരു കുറച്ച് നമ്മുടെ ഒറിജിനൽ കളറ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഞാൻ കഴുകിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ അപ്പം തന്നെ നല്ലൊരു ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. ഈ വെളുപ്പ് ഈ വെളുപ്പല്ല ഈ ഒരു ഗ്ലോ, ഈ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കുറേ നേരമൊന്നും നമുക്ക് നിൽക്കില്ല. ആ കുറച്ച് നേരത്തേക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ. കുറേ നേരത്തേക്ക് പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കരിവാളിപ്പൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നസ് എപ്പോഴും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്തായാലും ഫേസ് പാക്ക്, ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.